നമസ്കാരം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വി ഡി സതീഷൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയത് സതീഷിന്റെ എൻട്രി അണികളിൽ ആവേശം പകരുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ മികച്ച പ്രവർത്തനം അദ്ദേഹം സഭയിൽ കാഴ്ചവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ളവരാണ് കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്ന പതിവ് തനിക്കും അനുകൂലമായി ഭവിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ശശി തരൂറിന്റെ അപ്രതീക്ഷിതമായ എൻട്രിയിൽ കടുത്ത അസ്വസ്ഥനാണ് വി ഡി സതീശൻ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ഇടയ്ക്ക് സതീശന്റെ തരൂർ വിരോധം പുറത്തു ചാടി ഇതോടുകൂടി തരൂറിനെ അവഹേളിക്കുന്ന പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്തും എത്തി മാധ്യമങ്ങൾ വീർപ്പിച്ച ബലൂൺ സൂചി കൊണ്ടാൽ പൊട്ടും എന്ന് പറഞ്ഞ് തരൂറിനെ അവഹേളിച്ചുകൊണ്ടാണ് സതീശൻ രംഗത്തെത്തിയത് ഇതോടുകൂടി സതീശനും അമ്മാവൻ കോംപ്ലക്സോ എന്ന വിമർശനങ്ങളും സൈബറിടങ്ങളിൽ ശക്തം മാധ്യമ മാധ്യമപരിലാളനകൾ ഏറെ ലഭിച്ച നേതാവ് സതീശനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയതിലും ഒരു കാരണം മാധ്യമങ്ങളുടെ പിന്തുണ തന്നെയാണ് അങ്ങനെയുള്ള സതീശനാണ് ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ എതിരാളി ഉയർന്നു വന്നപ്പോൾ അവഹേളിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും വിമർശത്തിന് കാരണമാകുന്നു ഗ്രൂപ്പില്ല നേതാവായി എത്തി ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷത്തായി മാറിയിരിക്കുന്നു സതീശൻ ഈ സാഹചര്യത്തിലാണ് സതീശൻ വിമർശിക്കപ്പെടുന്നത് തരൂറിന്റെ മലബാർ പര്യടനത്തിൽ പ്രവർത്തകർ ആവേശം കൊള്ളുമ്പോഴാണ് നേതാക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് സതീശൻ ഇന്ന് രംഗത്ത് വന്നത് താക്കീതുമായിട്ടാണ് പാർട്ടിയിൽ സമാന്തര പ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കില്ല എല്ലാവരോടും സംസാരിക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം കൊടുക്കും എന്നിട്ടും അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് അത് അത് വെച്ചുപുറപ്പിക്കാനാകില്ല എന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറയുന്നു അതേസമയം എന്താണ് തരൂർ ചെയ്ത തെറ്റെന്ന കാര്യം അദ്ദേഹം പറഞ്ഞതുമില്ല സമാന്തര പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വേറെ പ്രചാരണങ്ങളും കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാനുള്ള ദുർബലമാക്കാനുള്ള അജണ്ടയാണ് ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള നീക്കം ആര് നടത്തിയാലും അതിന് സമ്മതിക്കുകയില്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് സമാന്തര പ്രവർത്തനവും വിഭാഗീയ പ്രവർത്തനവും ഒരു കാരണവശാലും പറ്റില്ല ഞങ്ങൾ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന കാലത്തോളം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളെയും നിർത്തേണ്ടിടത്ത് നിർത്തും ഇതായിരുന്നു വി ഡി സതീശൻ വാക്കുകൾ മാധ്യമങ്ങളാണോ ഈ നീക്കത്തിന് പിന്നിൽ അതല്ലെങ്കിൽ രാഘവൻ പോലെയുള്ള മലബാറിലെ നേതാക്കൾ ശശി മുന്നിൽ തരൂറിനെത്തിണോ ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് ഇതിന് പിന്നിൽ നല്ല പങ്കുണ്ട് എന്നും കോൺഗ്രസിനകത്ത് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എങ്കിൽ ഗൗരവമായി അതിനെ കൈകാര്യം ചെയ്യുമെന്നും സതീശൻ പറയുന്നു അതാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സി പോലെ എല്ലാവരെയും പുറത്താക്കുന്ന പാർട്ടിയെല്ലാ എല്ലാവരോടും പറയും സംസാരിക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അവസരം കൊടുക്കും എന്നിട്ടും അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് വെച്ചുപുറപ്പിക്കാനാകില്ല എന്നാണ് സതീശൻ പറയുന്നത് ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിൽ വ്യക്തിപരമായി കോൺഗ്രസിന് ഗുണമാണോ എന്ന ചോദ്യത്തിന് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അവരവരുടേതായ സ്ഥാനം കോൺഗ്രസിനകത്ത് ഉണ്ടാകും ഒരു സംശയവും വേണ്ട അതിലൊന്നും ആരും കൈകടത്തില്ല ഒരു സംഘടനയാണ് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി ആ സംഘടനയുമായി ബന്ധപ്പെട്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്നാഴ്ചയായി സമരങ്ങൾ നടക്കുന്നു നിരവധി പേര് ജയിലിൽ അടച്ചിരിക്കുകയാണ് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് ഇരുന്നൂറ്റി നാല്പതിലേറെ കേസുകളാണുള്ളത് ഉള്ളത് തകർച്ചയിൽ നിന്ന് യു ഡി എഫും കോൺഗ്രസും ഉയർന്നു വരുമ്പോൾ അതിനെ തകർക്കാൻ പല വിധത്തിലുള്ള അജണ്ടകളും ഉണ്ടാകും എല്ലാം നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത് സംഘടനാ കാര്യങ്ങളിൽ കെ പി സി സി പ്രസിഡന്റാണ് തീരുമാനമെടുക്കുന്നത് അത് എല്ലാവരോടും ആലോചിച്ചിട്ടാണ് എടുക്കാറും പറയാൻ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളൊന്നും മാധ്യമങ്ങൾ ഊതി വിർപ്പിച്ച ബലൂണുകളല്ല സൂചി വെച്ച് കുത്തിയാൽ പൊട്ടിപ്പോകുന്നവരല്ല ഞങ്ങളാരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തങ്ങളെയൊക്കെ ആരെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ തന്നെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെടാൻ പറയുമെന്നും ബാക്കി തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റിയാണ് എടുക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു